YS ശർമ്മിളയെ കോൺഗ്രസിലേക്ക് എത്തിച്ച് തെലങ്കാന പിടിക്കാനുള്ള കരുക്കൾ നീക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. സ്വന്തം പാർട്ടി രൂപീകരിച്ച് തെലങ്കാനയിലുടനീളം പദയാത്ര നടത്തി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന YS ശർമ്മിളയെ കോൺഗ്രസിലെത്തിക്കാൻ മുൻകൈയെടുക്കുന്നത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായ DK ശിവകുമാറാണ്. ശർമ്മിള കോൺഗ്രസിലെത്തിയാൽ ഒരുപക്ഷെ തെലങ്കാനയിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വമ്പൻ ഓഫർ കിട്ടി ശർമ്മിള കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയാലും അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വല്ലാതെ ബുദ്ധിമുട്ടും. കാരണം വിജയമ്മ എന്ന YS വിജയലക്ഷ്മിയും മക്കളായ ജഗൻമോഹൻ റെഡ്ഡിയും YS ശർമ്മിളയും ചേർന്ന് രൂപീകരിച്ച YSR കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിനോടുള്ള പകയിൽ നിന്ന് ഉടലെടുത്തതാണ്. അതിൻ്റെ തെലുങ്ക് പതിപ്പാണ് ശർമ്മിളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച YSR തെലങ്കാന പാർട്ടി. ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ പാർട്ടിയുടെ ആജീവനാന്ത ചെയർമാനായി മാറിയതോടെയാണ് ശർമ്മിള തെലങ്കാന നോട്ടമിട്ടത്. അമ്മ YSR വിജയമ്മയും മകൾക്കൊപ്പം നിന്നു. 2021 പിതാവ് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ ജന്മദിനമായ ജൂലൈ 8 YS ശർമ്മിള തൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. YSR തെലങ്കാന പാർട്ടി രൂപീകരണത്തിന് തൊട്ടു മുൻപ് കമ്മത്ത് നടത്തിയ വൻ പൊതുയോഗത്തിൽ YS വിജയമ്മ മകളെക്കുറിച്ച് പറഞ്ഞത്, ശർമ്മിള ഏതൊരു പുരുഷ നേതാവിനെയും കടത്തിവെട്ടാൻ ശേഷിയുള്ള പോരാട്ട വീര്യമുള്ള സ്ത്രീയാണെന്നാണ്. കോൺഗ്രസിനോടുള്ള പകയിൽ തുടങ്ങി തെലങ്കാന ഭരിക്കുന്ന BRSനെ മറിച്ചിടാൻ കച്ചകെട്ടിയിറങ്ങിയ ശർമ്മിളയെയാണ് കോൺഗ്രസ് സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവിഭക്ത ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് കൂടിയായിരുന്നു YSR രാജശേഖര റെഡ്ഡി. മാത്രമല്ല ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനുമായിരുന്നു. ഇന്ദിരാഗാന്ധി മുതൽ സോണിയാഗാന്ധി വരെയുള്ളവരുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു രാജശേഖര റെഡ്ഡി. 2009 ഹെലികോപ്റ്റർ അപകടത്തിൽ രാജശേഖർ റെഡ്ഡി കൊല്ലപ്പെട്ടു. വൻ വ്യവസായിയായി മാറിയ മകൻ ജഗൻമോഹൻ റെഡ്ഡി അപ്പോൾ കടപ്പയിൽ നിന്നുള്ള MP ആയിരുന്നു. പിതാവിൻ്റെ മരണത്തോടെ ജഗൻ പാർട്ടി നേതൃത്വത്തിലേക്കോ മുഖ്യമന്ത്രി പദത്തിലേക്കോ വരുമെന്ന് റെഡ്ഡി അനുകൂലികൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. രാജശേഖര റെഡ്ഡിയുമായി അത്ര രസത്തിലല്ലായിരുന്ന KR റോസയ്യ മുഖ്യമന്ത്രിയായി. തുടർന്ന് റെഡ്ഡി കുടുംബവും റോസയ്യ സർക്കാരും തമ്മിലുള്ള അധികാര വടംവലിയും ആരംഭിച്ചു. ഇതിനിടെയാണ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തിൽ ദുഃഖം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തവരുടെയും അസുഖബാധിതരുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കുന്ന ഒതർപ്പ് യാത്രയ്ക്ക് ജഗൻ തുടക്കമിട്ടത്. സംസ്ഥാന സർക്കാരിനെ തകിടം മറിക്കാനുള്ള യാത്രയാണിതെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അങ്ങനെ 2010 മധ്യത്തോടെ വിജയമ്മയെയും YS ശർമ്മിളയെയും പാർട്ടി ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ജഗൻ എത്രയും വേഗം യാത്ര അവസാനിപ്പിക്കണം, അതായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ആവശ്യം. രാജശേഖര റെഡ്ഡി മരിച്ചപ്പോൾ ജീവൻ വെടിഞ്ഞവരുടെ ഉറ്റവരെ കാണാനുള്ള യാത്രയാണതെന്ന് ബോധ്യപ്പെടുത്താൻ ഇരുവരും ശ്രമിച്ചെങ്കിലും യാതൊരു ഇളവോ അനുകമ്പയോ ലഭിച്ചില്ല. അന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിപ്പോരേണ്ടി വന്ന അമ്മയും മകളും ചേർന്നെടുത്ത പ്രതിജ്ഞയാണ് പിന്നീട് ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ സർവനാശത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സർവാധികാരി സോണിയാഗാന്ധി പോലും YSR രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയെയും മക്കളെയും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതേ സോണിയയുടെ മകൾ പ്രിയങ്കാഗാന്ധിയാണ് ഇപ്പോൾ DK ശിവകുമാറിനൊപ്പം ശർമ്മിളയെ പാട്ടിലാക്കാൻ മുന്നിലുള്ളത്. കോൺഗ്രസിൻ്റെ ഓഫറിൽ വീണാൽ ശർമ്മിളയ്ക്കും അമ്മയ്ക്കും കോൺഗ്രസിനെതിരെ മുൻപ് പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും. ജഗൻ YSR കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് അധികം വൈകാതെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ശർമ്മിളയും അമ്മയും കുറ്റപ്പെടുത്തിയത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെയായിരുന്നു. 2012 മെയ്യിലാണ് ജഗൻ ജയിലിലാകുന്നത്. ആ വർഷം ഒക്ടോബറിൽ ശർമ്മിള അവിഭക്ത ആന്ധ്രാപ്രദേശിലൂടെ മറ്റൊരു യാത്ര തുടങ്ങി. കടപ്പയിൽ പിതാവ് YS രാജശേഖര റെഡ്ഡിയുടെ കുഴിമാടത്തിൽ നിന്ന് ആരംഭിച്ച 3112 കിലോമീറ്റർ നീളുന്ന പദയാത്ര ആന്ധ്രയുടെയും കോൺഗ്രസിൻ്റെയും ഭാവി തന്നെ മാറ്റിമറിച്ചു. ആന്ധ്രയിൽ കോൺഗ്രസിനെ നാമാവശേഷമാക്കിയാണ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായത്.